സച്ചിൻ ഗെലോട്ട് പോരിന് മാറ്റമില്ലാതെ തുടരുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് രാജസ്ഥാൻ കോൺഗ്രസ് നെടുകെ പിളരാൻ പോകുന്നത്. കർണാടകയിലെ വൻ വിജയം മുന്നിൽ കണ്ട് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ വിജയം അനായാസം നേടിയെടുക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ പരാജയമാകും ഫലം. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകരും. മുഖ്യമന്ത്രി അശോക് ഗെലോട്ടുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നുവെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. സച്ചിന്റെ അച്ഛനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന രാജേഷ് പൈലറ്റിന്റെ ചരമവാർഷിക ദിനമായ ജൂൺ 11 പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. സ്വന്തം തട്ടകമായ ദൌസയിൽ പൈലറ്റാണ് വൻ റാലി നടത്തും. പൈലറ്റ് വിഭാഗം പാലം വലിച്ചാൽ ഗെലോട്ട് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകാനുള്ള സാധ്യതയുമുണ്ട്. കോൺഗ്രസും BJP ഒഴികെയുള്ള മറ്റു പാർട്ടികളുമായി ചേർന്ന് മൂന്നാം മുന്നണി നീക്കത്തിനും പൈലറ്റ് ശ്രമിക്കുകയാണ്. പ്രഗതിശീൽ കോൺഗ്രസ് എന്നാകും പുതിയ പാർട്ടിയുടെ പേരെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. പ്രോഗ്രസീവ് കോൺഗ്രസ്, രാജ് ജനസംഘർഷ് പാർട്ടി എന്നീ പേരുകളിൽ രണ്ട് പാർട്ടികളുടെ രജിസ്ട്രേഷൻ പ്രക്രിയയും പുരോഗമിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ഐപാർക്ക് എന്ന സംഘടന സച്ചിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടി രൂപീകരണ വാർത്തകളോട് പൈലറ്റ് ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല. പക്ഷേ പൈലറ്റിനൊപ്പം ഇപ്പോൾ 100 പേർ പ്രവർത്തിക്കുന്നുണ്ടെന്നും 1100 പേരെ കൂടി നിയമിക്കുന്നുവെന്നുമാണ് ഐപാർക്ക് വൃത്തങ്ങൾ അറിയാൻ സാധിക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരണമല്ലെങ്കിൽ ഇത്ര അധികം പേരുടെ സേവനം ആവശ്യമില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗെലോട്ട് സർക്കാർ അഴിമതി കേസുകൾ അന്വേഷിക്കുന്നില്ല എന്ന് ആരോപിച്ച് April 11 ജയ്പൂരിൽ പൈലറ്റ് സംഘടിപ്പിച്ച സത്യാഗ്രഹവും അജ്മീർ മുതൽ ജയ്പൂർ വരെ സംഘടിപ്പിച്ച പദയാത്രയും ഐപാർക്കിന്റെ കൂടി സഹകരണത്തോടു കൂടിയായിരുന്നു. രാജസ്ഥാൻ കോൺഗ്രസിലെ പൊട്ടിത്തെറി പരിഹരിക്കുന്നതിന് May 29 ഗെലോട്ടിനെയും പൈലറ്റിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയിരുന്നു. ഹൈക്കമാൻഡ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് ശേഷവും പൈലറ്റ് തൃപ്തനായില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.